നമസ്കാരം. ലിയോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ്റെ പുതിയ ഒരു ചിത്രം, ഒരു അടർസൊള്ളി എന്ന പേരിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ചിത്രം, ചുരുളിയാണല്ലോ ഇപ്പോൾ ചിലയിടത്തൊക്കെ സംസാര വിഷയം. അതിൽ ഉപയോഗിക്കുന്ന ഭാഷയാണല്ലോ പ്രധാനമായിട്ടും വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ആ ഒരു സ്വാധീനം ചില പാർട്ടിക്കാരിലേക്കൊക്കെ പടരുന്നു എന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതല്ല, ആ പാർട്ടിക്കാരിൽ മുൻപേ തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അതല്ല, ഈ സിനിമ കണ്ടിട്ടാണ് ഇതിങ്ങനെ ഉണ്ടായതെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മാന്യമായി ചോദിച്ച DYFI നേതാക്കളോട് ഈ സറഫുദ്ദീൻ എന്ന് പറയുന്ന പന്ന മോൻ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിച്ച് പറയാണ്, ആവേശം കൊണ്ട് അച്ചടിച്ച് പറ്റിയതല്ല. ഈ സറഫുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പന്ന മോൻ പറഞ്ഞത് DYFI നേതാക്കളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ്. DYFI നേതാക്കളെ ബോധ്യപ്പെടുത്തേണ്ട, നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടാത്ത കാര്യം നിന്റെ വാപ്പയുടെ പറപാട്ട് സ്വത്ത് ഓരി വെക്കുമ്പോ മതി സറഫുദ്ദീനെ എന്ന് വളരെ വിനയത്തോടെ ഒട്ടും ബേജാറില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പറയുകയാണ്. അതൊക്കെ വാപ്പാന്റെ മുകളിൽ ഓരി വെക്കുമ്പോ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ട. ഇപ്പാപ്പേനി, അളാപ്പേനി, മൂത്താപ്പേനി, ബാപ്പേനി, വല്യാപ്പേനി ഒക്കെ ബോധ്യപ്പെടുത്താൻ മതി. സറഫുദ്ദീന്റെ തറവാട്ട് വകയുടെ തന്തയുടെ വകയല്ലല്ലോ പഞ്ചായത്ത് ഓഫീസ്. എങ്ങനെയുണ്ട്, എന്താ അല്ലേ? ഇപ്പോൾ സിനിമയുടെ സ്വാധീനമാണെങ്കിലും ശരി, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കുഴപ്പമാണെങ്കിലും ശരി, പൊതു സ്ഥലത്ത് നിന്ന് മൈക്ക് കിട്ടിയാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് ഓർക്കണം. അതൊരു മോശപ്പെട്ട ഒരു തെറിവാക്കം അല്ല അതിനെ പറയേണ്ടത്, ഒരു വളരെ മോശപ്പെട്ട ഒരു ജാതീയമായിട്ടുള്ള പരാമർശം കൂടിയാണ് അങ്ങനെ പറയുന്നത്. ഇവർക്ക് പക്ഷേ അങ്ങനെയുള്ള ബോധമൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. മറ്റാരെങ്കിലും ഇതേപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരത്തുള്ളൂ. ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഇടതുപക്ഷത്തുമായിട്ട് ചേർന്ന് കള്ള നാണയങ്ങൾ ഇങ്ങനെയുണ്ട്. മറ്റാരെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ കസവ എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് ഏതാണ്ട് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും പോലും തീവ്രതയില്ലാത്ത ഏതെങ്കിലും രംഗങ്ങളിൽ അവർ അഭിനയിച്ചാൽ അദ്ദേഹത്തിനെതിരെ വിമർശനമായിട്ട് വരും, അത് ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാർ വേണം. അതിൻ്റെ എത്രയോ ഇരട്ടിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പരസ്യമായിട്ട് വിളിച്ചു കൂവിയാൽ ഇതേ ആളുകൾ സൈലൻ്റ് ആവും, സിനിമയിൽ കണ്ടാൽ സൈലൻ്റ് ആവും. ഉദാഹരണത്തിന് സന്തോഷ് പണ്ഡിറ്റാണ് ഇതേപോലൊരു സിനിമ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അതിലെ നായകൻ കൊല്ലം തുളസിയോ ഭീമൻ രഘുവോ ആരെങ്കിലും ആണ് എന്ന് കരുതുക. കാര്യം ഞാനത് പറയാൻ കാര്യം അവർ BJP-ക്കാരാണ്, സംഘികളാണ്. അപ്പോൾ അവരാണ് ഈ സമാനമായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുന്നതും ഇതേപോലെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നതും എന്ന് വെക്കുക. ഇപ്പോൾ നമുക്ക് താണ്ഡവം കാണാമായിരുന്നു. ഈ കേരളത്തിൽ ഈ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. അവരെല്ലാവരും കൂടെ ആ സിനിമയ്ക്കെതിരെയും സന്തോഷ് പണ്ഡിറ്റിനെതിരെയും അതിൻ്റെ അഭിനയിച്ചിരിക്കുന്ന നടന്മാർക്കെതിരെയും താണ്ഡവം ആടുന്നത് നമുക്ക് കാണാമായിരുന്നു. അതാണ് അവർക്ക് എന്തുമാവാം, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, അവരുടെ കൂടെ ചേർന്ന് നടക്കുന്ന സഹയാത്രികരാവട്ടെ, എന്ത് തെമ്മാടുത്തരവും വിളിച്ചു പറയാം, ആരും ചോദിക്കാനില്ല. അതാണ് സംഭവം. എന്നാൽ തങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ എന്തെങ്കിലും ചെറിയതായിട്ട് പോലും കാണിച്ചാൽ അതവർക്ക് വലിയ വിഷയമാണ്. ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് ഒരു തമാശ രൂപേണ പറഞ്ഞൊരു സംഗതി, അത് ശ്രീജിത്ത് പണിക്കരാട്ടെ, അതിനെ അവർ റേപ്പ് ജോക്കാക്കും. അല്ലെങ്കിൽ പരസ്യമായിട്ട് സമരത്തിനിടയ്ക്ക് അതിനെ എതിർത്തുകൊണ്ട് നിന്നാൽ അയാൾ സ്ത്രീകളെ കയറി പിടിച്ച ആളാക്കും. ഇതൊക്കെയാണ് ഈ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരുടെ ലീലാവിലാസങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.